ഹായ്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം AI ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞയാഴ്ച MTFE എന്ന് പറയുന്ന AI ട്രേഡിംഗ് കമ്പനി മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷക്കണക്കിന് രൂപയുമായി പോയി. ആ കഥകളൊക്കെ ഒരുപാട് പേര് അറിഞ്ഞു കാണും. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത്, ഈ AI വന്നതുകൊണ്ട് ഗൂഗിളിന് ഭയങ്കര തലവേദനയാണ്. കാരണം പലവിധ തട്ടിപ്പുകളാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്യലും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഒരു AI വന്നതുകൊണ്ട് തന്നെ ഗൂഗിള് അവരുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ ഗൂഗിൾ അക്കൗണ്ട് വേണം. അപ്പം നമ്മുടെ ഫോൺ ഹാക്കായി കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ സംഭവങ്ങളും പോയി. നമ്മുടെ ബാങ്കിങ് ഇടപാടുകൾ, ഫോൺ പേ, ഗൂഗിൾ പേ, നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള വാട്സപ്പ്, നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഗൂഗിൾ അപ്ഡേറ്റ് വരുത്തിയിരിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഗൂഗിളിൽ വന്നിട്ടുള്ള ഓരോരോ അപ്ഡേറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫോളോയും സബ്സ്ക്രൈബും മാത്രം ചെയ്താൽ പോരാ, ഫോളോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണാം. അതിൽ വലതുവശത്തുള്ള ഫേവറേറ്റ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ യൂട്യൂബിൽ വരാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അഥവാ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ സമയം കളയുന്നില്ല, ഗൂഗിളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചറുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. മറ്റുള്ള ഫീച്ചറുകൾ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൂഗിളിൽ വന്ന അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത ശേഷം നിങ്ങളുടെ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ അപ്ഡേറ്റ് ചോദിക്കും. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഗൂഗിൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളിത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ പേഴ്സണൽ സേഫ്റ്റി എന്ന് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സുരക്ഷ. അപ്പോൾ നമ്മുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള രണ്ട് ഫീച്ചറുകളാണ് ആദ്യം പറയുന്നത്. മറ്റുള്ള ഫീച്ചറുകൾ വരും ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ വീഡിയോ മുടങ്ങാതെ ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫോളോ ചെയ്യുക. അപ്പോൾ പേഴ്സണൽ സേഫ്റ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, സൈലൻസ് നോട്ടിഫിക്കേഷൻ വൈൽ ഡ്രൈവിംഗ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫീച്ചർ ഓണാവും. നമുക്ക് വരുന്ന കോളുകൾ, SMS, വാട്സപ്പ് മെസ്സേജുകൾ, എല്ലാ സംഭവങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സൈലൻ്റ് ആവും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്യുക. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോളുകളും നോട്ടിഫിക്കേഷനുകളും മറ്റുള്ള മെസ്സേജുകളെല്ലാം സൈലൻ്റ് ആയിരിക്കും. മറ്റുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ഫീച്ചറാണ് അൺനോൺ ട്രാക്കർ അലർട്ട്. എന്ന് വെച്ചാൽ അപരിചിതരായ ആരെങ്കിലും നമ്മുടെ ഫോണ് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അലർട്ട് ലഭിക്കും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഫോണ് ഇനി ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനും സാധിക്കും ഈ ഒരു ഫീച്ചർ വഴി. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ അലർട്ട് എന്നിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. തീർച്ചയായിട്ടും ഇപ്പോൾ ബ്ലൂടൂത്ത് ഓഫാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. ബ്ലൂടൂത്ത് റിക്യൂട്ട്, നിങ്ങൾ ബ്ലൂടൂത്തിൻ്റെ പെർമിഷൻ കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അലോ കൊടുക്കണം. ശേഷം ടൂൺ ഓൺ ബ്ലൂടൂത്ത് ഭാഗത്ത് അലോ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് ഓണാവും. ഇവിടെ കാണാൻ സാധിക്കും നോ ട്രാക്കർ ഡിറ്റക്റ്റഡ്. ഇപ്പോൾ ഒരൊറ്റ ട്രാക്കിംഗ് നടക്കുന്നില്ല. ഇപ്പോൾ സമയം 9:48 ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇപ്പോൾ സമയം രാത്രി 10:12 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ട്രാക്കിംഗ് നടക്കുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ട്രാക്കിംഗ് നടക്കുന്നുണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കാൻ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെക്കിംഗ് ഫോർ ട്രാക്കർ, നമുക്കിവിടെ ആരെങ്കിലും നമ്മുടേത് ഫോൺ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോണിൽ ഒരു ട്രാക്കിംഗ് നടക്കുന്നില്ല. ഫോൺ ഭദ്രമാണ്, ഫോൺ സേഫാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റുള്ള വീഡിയോകൾ ഞാൻ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഫീച്ചറുകളൊക്കെ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. നമുക്കറിയാം ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഓൺലൈൻ ട്രേഡിംഗ് വഴി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി
MTFE എന്ന് പറയുന്ന ട്രേഡിംഗ് കമ്പനി മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷക്കണക്കിന് രൂപയുമായി മുങ്ങിയ കഥ. അതിനെക്കുറിച്ച് ഞാൻ മൂന്നാല് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോകൾ ലഭിക്കും. ഗൂഗിളിലെ അപ്ഡേറ്റുമായി നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക.